നിർദ്ദേശങ്ങൾ നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും പാലക്കോട് തുറമുഖത്തിന്റെ വികസനം പാതിവഴിയിൽ. തുറമുഖത്തിന്റെ സുരക്ഷയും ഇടത്തട്ടുകാരുടെ ചൂഷണവും അവസാനിപ്പിക്കാനുള്ള പദ്ധതികളുമായിരുന്നു ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പാലക്കോട് തുറമുഖം നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കാനായിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്ന തീരദേശ സദസ്സിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകിയത്. വേലിയിറക്ക സമയത്ത് ബോട്ടുകൾ അടുപ്പിക്കാൻ കഴിയാത്ത പ്രശ്നം പരിഹരിക്കാൻ സെന്ററിന്റെ വീതി കൂട്ടണമെന്നും സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ സൗകര്യമുള്ള ശൌചാലയവും ഫിഷ് ലാൻഡിംഗ് സെന്ററിന് മേൽക്കൂരയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നതും മത്സ്യത്തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ഇതിന് പരിഹാരം കാണാനാണ് തീരദേശ സദസ്സിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. 2022-23 വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് രണ്ട് പദ്ധതികൾക്കായി 40 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും ബന്ധപ്പെട്ട വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പിലാക്കാനായില്ലെന്നായിരുന്നു അന്ന് അറിയിച്ചത്. പദ്ധതികൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതല്ലാതെ മറ്റൊന്നും നടപ്പായില്ലെന്ന് പാലക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു. കഴിഞ്ഞ വർഷം ഗേറ്റ് സ്ഥാപിച്ച് കാവൽക്കാരെ നിയമിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അത് നടപ്പിലായില്ല. മോഷണങ്ങളും പതിവായതോടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് സുരക്ഷയുമില്ലാതായി. ഇടനിലക്കാരുടെ ഇടപെടൽ മൂലം തൊഴിലാളികൾ ചൂഷണം നേരിടുന്നുമുണ്ട്. ഇവയ്ക്കെല്ലാം പരിഹാരം തുറമുഖ വികസനത്തിലൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.